ഗ്രാൻഡ് ഫർണിച്ചർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ ബ്രാഞ്ച്, എടക്കര, പാലുണ്ട. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സിപിഐഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാത്ത രൂപത്തിലുള്ള ക്രൂരതക്ക് കൊടുക്രൂരതക്ക് വിധേയയാക്കി ആ പെൺകുട്ടിയുടെ ശവശരീരം തന്റെ രക്ഷിതാക്കൾക്ക് പോലും വിട്ടുകൊടുക്കാതെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച പൊത്തുവയിലെ ഒരു പെൺകുട്ടിയുടെ ദാരുണ അന്ത്യം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ പെൺകുട്ടിയെ സഹായിക്കാൻ ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ വൈമനസ്യം കാണിക്കുകയും പ്രതികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടെടുക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യയെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെ ജുഡീഷ്യറിയെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താനാവുമോ അതിനുള്ള ശ്രമം നടത്തിയത്. അതിൽ സാമ്പത്തികമായും അല്ലാത്ത രീതിയിലുമൊക്കെ നാടാകെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായമാണ് ഇവിടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊത്തുവയിലെ ഒരു ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടിയും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും മുസ്ലിം യൂത്ത് ലീഗ് ഈ കേരളത്തിലുള്ള ആരാധനാലയങ്ങൾ കേന്ദ്രമാക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പണപ്പിരിവ് കോടിക്കണക്കിന് ഉറപ്പിച്ച കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പണം ആ കുട്ടിക്കോ കുട്ടിയുടെ കുടുംബത്തിനോ ലഭിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് വിവാദമായിരിക്കുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടുകൂടാ. കേരളമെമ്പാടും ഇന്ന് നാടെമ്പാടും അരാഷ്ട്രീയവാദം വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി രാജ്യത്തിലെ ഭരണാധികാരികൾ സ്പോൺസർ ചെയ്ത ഒരുപാട് മീഡിയകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാർ മോശം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മോശക്കാർ എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുന്ന കാലത്താണ് ഇത്തരമൊരു സംഭവത്തെ അതുമായി ആ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടി വായിക്കണം. കത്വയിലെ പെൺകുട്ടിയുടെ പേരിൽ പിരിച്ച പണം തട്ടിയെടുത്ത മുസ്ലിം യൂത്ത് ലീഗ് നാടിന് അപമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ധർണ. പി അരുൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ലിനീഷ്, ടി പ്രവീൺ, ഒ നൌഷാദ്, കെ ലിഖിൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സഫ ജ്വല്ലറി, ഇന്ത്യ, യുഎഇ ആൻഡ് കെഎസ്എ. ആലിഫ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സെയിൽസ് ആൻഡ് സർവീസ്, കെ ടി കെ പ്ലാസ, നിലമ്പൂർ റോഡ്, വണ്ടൂർ.